ചക്രവർത്തി എന്ന് സ്വയം പ്രഖ്യാപിച്ച ധിക്കാരി. മഹാരാജൻ, വസൂരി പടർന്ന് ചത്തൊടുങ്ങിയ കരത്തടുമകളുടെ ചീഞ്ഞ മാംസക്കുഴിയിലാണ് ഇവന്റെ സ്ഥാനം. എങ്കിലും അവസാനമായി ചോദിക്കുന്നു, ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണോ? വഞ്ചനയിലൂടെ എന്റെ രാജ്യം കൈക്കലാക്കിയ നിന്റെ നാടുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. എന്റെ മരണം പ്രവചിക്കുന്നു, അഹങ്കാരി, നിനക്ക് ഇനി മാപ്പില്ല. ചുമ്മാതല്ല രാത്രി മുഴുവൻ വെള്ളമടിച്ച് വാളും വെച്ച് സ്വപ്നം കൊണ്ട് മനുഷ്യരെ പേടിപ്പിക്കുന്നത്. അയ്യേ, ഇന്നത്തെ ദിവസം പോയി. ഇയാൾ ശരിയാവില്ല കേട്ടോ. എന്താ കോട്ടുവായിട്ടതാ ഇഷ്ടം? വാ തുറന്നപ്പോ കള്ളു ഷാപ്പിന്റെ മണം. എന്നെ അടിയായിരിക്കും അടിച്ചത്. പിടികിട്ടി, പിടികിട്ടി. കർത്താവെ, നീ എത്ര വലിയവനാകുന്നു. നാടകത്തിന്റെ ക്ലൈമാക്സ് നീ സ്വപ്നത്തിൽ എന്നെ കാണിച്ചു തന്നല്ലോ. വെറുതെ അല്ല ആളുകൾ നിന്നെ ആരാധിക്കണേ. നാടകമോ? നാടകം എന്നൊരു വാക്ക് വീട്ടിൽ ഉച്ചരിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ, പരിശുദ്ധമായ ഈ നാടകത്തെ നീ തള്ളിപ്പറയരുത്. നാടകം നമ്മുടെ പോറ്റമ്മയാണ്. പോറ്റമ്മയുടെ ഗർഭപാത്രത്തിന് വില പറയരുത്. നാടകമുള്ളത് കൊണ്ടാ നമ്മൾ മൂന്ന് പേരും കഞ്ഞി കുടിച്ചു കിടന്നത്. അതുകൊണ്ടാ ഇപ്പോഴും കഞ്ഞുങ്ങളായിട്ട് തന്നെ കിടക്കുന്നത്. ഈ നാടകം തന്നെയാണ് നമ്മളെ എല്ലാ ദുരിതത്തിലും കൊണ്ടെത്തിച്ചത്. കുറച്ചാള് ഏതോ ഒരു തമ്പാന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ ആ കേസിന്റെ പുറകെ, പിന്നെ ഒരു പെണ്ണിനെ തീ കത്തിച്ചു വന്നെന്ന് പറഞ്ഞ ആ കേസിന്റെ പുറകെ. പോലീസ് ഓഫീസർ പറഞ്ഞു. എന്താ അയാളുടെ പേര്? അയാളുടെ പേരെന്തെങ്കിലും ആവട്ടെ, നമ്മളെ നാടകം ഒന്നും പറഞ്ഞു ഇനി അയാൾ കണ്ടു കഴിഞ്ഞാൽ തട്ടി അകത്താക്ക് വന്ന് അതങ്ങ് മറന്നുപോയോ? ആ മറന്നുപോയി. അതല്ലേ ചോദിച്ചു എന്താ അയാളുടെ പേര്? അയാളുടെ പേര് മത്തച്ചട. നാടകവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് ഒറ്റ കരാറില്ല നമ്മൾ ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉർവശി തിയേറ്റേഴ്സിന്റെ 25th വാർഷിക നാടകം കളിച്ചിരിക്കും. ഇത് സത്യം. അതിന്റെ ക്ലൈമാക്സ് ആണ് ഞാൻ സ്വപ്നം കണ്ടത്. വിജനമായ ഒരു സ്ഥലം. നാടകത്തിന്റെ ക്ലൈമാക്സ് അല്ല, മത്തച്ചടന്റെ ക്ലൈമാക്സ് അവിടെ നടക്കാൻ പോകുന്നു. ഒരു നാടകക്കാരൻ വന്നിരിക്കുന്നു, നാടകം കളിച്ച് കളിച്ച് മനുഷ്യന്റെ യൗവനം മുഴുവൻ പോയി. ബാലകൃഷ്ണ, നീ ഇവിടെ എന്തെടുക്കായിരുന്നു? ഞാൻ പുട്ടുത്തു. എന്നാ പോയി പുട്ടുത്ത്. ഗോപാലകൃഷ്ണ, നീയോ? ഞാൻ മുറ്റമടിക്കുമായിരുന്നു. നീ എന്തിനെ മുറ്റടിക്കണേ? മുറ്റടിക്കാൻ ഇവിടെ ആളില്ലേ? അതങ്ങനെ ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നിർത്തി കഴിഞ്ഞാൽ അപ്പ പിടിച്ച് നാടകത്തിൽ അഭിനയിപ്പിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് കോമളം എന്ന് പറഞ്ഞ പെണ്ണ് നല്ല ജോലിക്കാരില്ലായിരുന്നു. ഉടനെ അവളെ പ്രലോഭിപ്പിച്ച് നാടകത്തിലെടുക്കാമെന്ന് പറഞ്ഞ് ഒരു പേരിട്ട് കാട്ടാക്കട കോമളം. അവളുടെ കെട്ടിയോ വന്ന് മുഖത്ത് നോക്കി പച്ച തെറി വിളിച്ചിട്ട് ഒരു നാണവും. അതെ, എന്താ അയാളുടെ പേര്? നീ ഇവിടെ എന്തെടുക്കായിരുന്നു? കുത്തുമല്ലോ. അവരൊക്കെ അരസീമരാമത ചേട്ടാ, പറ സുപ്രീതി എന്താ കേട്ടത്? ഈ കരിഞ്ഞ ദേഹത്തൊരു കലാഹൃദയം ഒളിഞ്ഞിരുന്നത് ഞാൻ അറിഞ്ഞില്ല കോശി. വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടില്ല. മതചേട്ടാ, സ്വപ്നത്തിന് സീല് ഞാനുണ്ടായിരുന്നു. വാളെടുത്ത് ആ തെണ്ടിക്ക് കൊടുത്ത വൃത്തികെട്ട രൂപം നീ ആയിരുന്നു എന്നാണ് എന്റെ സംശയം. മതചേട്ടാ, എഴുതുമ്പോ നന്നായിട്ടൊന്ന് പോലിപ്പിച്ച് നല്ലൊരു വേഷം എനിക്ക് തരണേ. നിന്റെ ജോലി എന്താ ഇവിടെ? ഞാനിവിടുത്തെ ഡ്രൈവർ. പിന്നെ നിങ്ങളൊക്കെ മേക്കണ്ടേ? ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് നിനക്കൊരു സ്പെഷ്യൽ പണിയുണ്ടല്ലോ. പിള്ളേരുടെ ഞാൻ ഹോസ്റ്റലിൽ വിളിച്ചോളും, അപ്പൊ പോയ പോലെ. എന്നാ ചെല്ലേ. അപ്പൊ റോൾ ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?